അറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും അവിശുദ്ധ ബന്ധം നിലവിലുണ്ടെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. കേരളത്തിലെ നിരവധി നിയോജക മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ മുൻകാലങ്ങളിലും എൽ ഡി എഫും യു ഡി എഫും നടത്തിയിട്ടുണ്ട്. ഇത്തവണ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ അവിശുദ്ധ ബന്ധം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് ഞങ്ങൾ സ്ഥാപിക്കുകയാണ്. കാരണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ യു ഡി എഫ് അല്ല, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് എൽ ഡി എഫ് ആണ്. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആർ എസ് പിയുടെ പ്രവർത്തകനല്ല, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സി പി ഐക്കാരനാണ്. എന്നേക്കാൾ ഉപരി നിങ്ങൾക്കെല്ലാം വ്യക്തമായി അറിയാവുന്ന യാഥാർത്ഥ്യമാണത്. അദ്ദേഹം ഒരു പാർട്ടിയുടെ ആളല്ല, അദ്ദേഹം റിട്ടയർ ചെയ്തു ഒഴിവുകാല ജീവിതം അവധിക്കാല ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. നിരവധി പട്ടികജാതി യുവാക്കൾ കോൺഗ്രസിനകത്തുണ്ടായിരുന്നു, ഈ സീറ്റ് ആവശ്യപ്പെട്ടു. ഘടകകക്ഷികളിൽപ്പെട്ട് നിരവധി ഊർജ്ജസ്വരരായിട്ടുള്ള യുവാക്കളും പൊതുകാര്യ പ്രസക്തരായിട്ടുള്ള സ്ഥാനാർത്ഥി യോഗ്യത ഉള്ളവരും ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും യു ഡി എഫും കോൺഗ്രസും സീറ്റ് കൊടുക്കുവാൻ വേണ്ടി തയ്യാറായില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യം, അത് ഞങ്ങൾ ഇടപെടുന്നില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, ഇവിടെ സി പി ഐക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിട്ടുള്ളത് എൽ ഡി എഫിന്റെ നേതൃത്വമാണ്. അതായത് എൽ ഡി എഫിനെ ജയിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് പറ്റിയ സ്ഥാനാർത്ഥിയെ, ഒരു പഴയ സി പി ഐക്കാരനെ അവർ തന്നെ നിർത്തിയിരിക്കുകയാണ്. ഇത് ജനാധിപത്യത്തെ വ്യഭിചരിക്കലാണ്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് അപമാനമാണ് ആറ്റിങ്ങലിലെ ഈ ഒത്തുകളി. അതായത് നമ്മൾ പ്രചരണത്തിന്റെ ഭാഗമായി ഈ മണ്ഡലത്തിൽ പോകുന്ന സമയത്ത് പ്രചരണ രംഗത്തു നിന്നും യു ഡി എഫ് പൂർണ്ണമായും പിൻവാങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്റെ കൂടെ വരാമെങ്കിൽ നിരവധി സ്ഥലങ്ങൾ കാണിച്ചു തരാം. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് ചുവരെഴുതിയിരുന്ന ചുവരുകൾ, ആ ചുവരുകളെല്ലാം ഇന്ന് എഴുതിയിരിക്കുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ്. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ ബോർഡോ അവരുടെ പ്രചരണ സ്ഥാപനങ്ങളോ ചുവരെഴുത്തോ ഒന്നും തന്നെ ഈ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും ഇല്ല. നമ്മൾ പല കടകളിലും പോകുന്ന സമയത്ത്, പല ജംഗ്ഷനിലും പോകുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മൾ പ്രവർത്തകർ അന്വേഷിക്കും, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ചിത്രത്തിൽ പോലും അവിടെ നിന്ന് എത്തിയിട്ടില്ല. അപ്പൊ ഇത് കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയ മണ്ഡലമാണിത്. കോൺഗ്രസിന് സാധ്യത കൽപ്പിക്കപ്പെടാത്ത മണ്ഡലമല്ല ഇത്, അവരുടെ ഭാഗത്ത് അവർക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലമാണ്, അവർക്ക് ഏകദേശം ഒന്നാമതെത്തിയ മണ്ഡലമാണ്. നമ്മളും അതായത് ദേശീയ ജനാധിപത്യ സഖ്യവും ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 5%. ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അന്ന് ലഭിച്ചത് 29% വോട്ടും അവർക്ക് കിട്ടിയത് 34% വോട്ടും, അന്ന് എൽ ഡി എഫിന് 33%. കേവലം 5% മാത്രം വ്യത്യാസമാണ് ഒന്നാമതെത്തിയ യു ഡി എഫും എൻ ഡി എയും തമ്മിൽ ബി ജെ പിയും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കിവിടെ വർദ്ധിച്ചത് 16% വോട്ടാണ്. അതിന് മുന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വർദ്ധിച്ചത് 13% വോട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള വോട്ടിൽ നിന്നും കേവലം 5% വോട്ട് വർദ്ധിപ്പിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിക്ക് ഇവിടെ വിജയിക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരത്തിലൊരു സജീവമായ പ്രവർത്തനത്തിനാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിജയത്തിൽ കുറഞ്ഞ് യാതൊന്നും ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതിനുവേണ്ട സജീവമായ ആരെയും തലയും മുറക്കിയിട്ടുള്ള പ്രവർത്തനം നമ്മുടെ നിരവധി പ്രവർത്തകർ ചെയ്തു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇവിടെ ഇത്തരത്തിൽ ഒരു അവിശുദ്ധ സഖ്യം സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സി പി എമ്മിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന് നേതൃത്വം കൊടുത്തത് ഇവിടുത്തെ സി പി എമ്മിന്റെ എം പി, അദ്ദേഹം കോൺഗ്രസിന്റെ എം പി അടൂർ പ്രകാശും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും കൂടിയിട്ടാണ്. സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും അതുപോലെ അടൂർ പ്രകാശും കൂടി നടത്തിയ ധാരണയാണ് ഇവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. നിരവധി യോഗ്യതയുള്ളവരെ തഴഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചിരിക്കുന്നത് എൽ ഡി എഫിനെ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു അസാധാരണമായ സാഹചര്യമാണ്. അസാധാരണമായ സാഹചര്യം എന്ന് പറയുമ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് ആണ്, എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് ആണ്. ഇത്തരത്തിൽ രണ്ട് ഇടതുപക്ഷക്കാർ
ഇപ്പൊ ബി ജെ പിയിൽ പല പാർട്ടിയിൽ നിന്നും ആളുകൾ മാറി വന്ന് മത്സരിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ബി ജെ പിയിൽ ചേർന്ന് ബി ജെ പിയിൽ ബി ജെ പിക്കാരായി മത്സരിക്കുകയാണ്. ഇതങ്ങനെയല്ല. അപ്പൊ ഇത്തരത്തിൽ ഒരു വലിയ വോട്ട് കച്ചവടം, അതായത് ഒരു വലിയ ധാരണ ഇവിടത്തെ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുകയാണ്.